കാലിത്തൊഴുത്ത് മുതൽ കാൽവരിയോളം ദൈവപുത്രനെ ദൈവ ഇഷ്ടപ്രകാരം നന്നായി വളർത്തി ലോകത്തിന് കാഴ്ചവെച്ച മാതാവ്, ഈ മാതാവിനെ ഏറ്റവും ജപമാലയിലൂടെ ആദരിക്കുന്ന മാസമാണല്ലോ ഒക്ടോബർ മാസം. ഒക്ടോബർ മാസം എന്നല്ല, എല്ലാ ദിവസവും നമ്മൾക്ക് ജപമാല ഇല്ലാണ്ട് ജപമാലയുടെ രഹസ്യങ്ങളിലൂടെ പോകാണ്ട് നമുക്ക് ജീവിതം ഉണ്ടാകുകയില്ല. എല്ലാ അമ്മമാരും മാതാവിൻ്റെ ആ സഹനത്തിലൂടെ ആ സഹനങ്ങളെല്ലാം അനുഗ്രഹങ്ങളാക്കി മാറ്റുന്നത് ഈ ജപമാലയിലൂടെയാണ്. തൻ്റെ മക്കളെ വളർത്തുവാനും ദൈവത്തിൻ്റെ എല്ലാ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളിലും നമുക്ക് മുന്നോട്ട് പോകുന്നത് നമുക്ക് ഓടിയെത്തുവാൻ മാതാവിൻ്റെ ആ മടിക്കെട്ടുണ്ടെന്നും കയ്യിലെഴുതുവാൻ ഈ ജപമാലയുണ്ടെന്നുമുള്ള വിശ്വാസം മാത്രമാണ്. ഈ കോവിഡ് കാലയളവിൽ നമ്മൾ ചെല്ലിയ മാതാവിൻ്റെ ഈ ജപമാലയ്ക്കും ഈ ദിവ്യ രഹസ്യങ്ങളിലൂടെ നമ്മളെ തീർത്ഥൈക ദൈവത്തിലേക്ക് ഒത്തിരിയധികം അടുപ്പിച്ചിട്ടുണ്ട്. മാതാവും ഈ ജപമാലയും സങ്കീർത്തനങ്ങളും വിശുദ്ധ കുർബാനയുമില്ലാണ്ട് ഒരു ക്രിസ്ത്യാനികൾക്കും ഒരു ദിവസം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് അനുഭവത്തിലൂടെ സാക്ഷ്യത്തിലൂടെ ജീവിക്കുന്ന വ്യക്തികളാണ്. എന്നെ ശ്രമിക്കുമ്പോൾ ഞാനും നിങ്ങളെല്ലാവരും എല്ലാവർക്കും അറിയാൻ സാധിക്കും. ഓരോ ദിവസവും ഈ രഹസ്യങ്ങൾ 53 മണിയകം ജപമാലയോട് ചേർന്ന് നമ്മൾ ചൊല്ലി നമ്മൾ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അത് നമ്മളൊരു മാതൃകയാക്കി കാണിച്ചു കൊടുക്കാം. എല്ലാ കുഞ്ഞുങ്ങളും ജപമാല ഭക്തിയിൽ ജീവിക്കാനായിട്ട് അമ്മമാരായ നമ്മൾക്ക് തന്നെയാണ് സാധിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളൊക്കെ ഇപ്പൊ പറഞ്ഞാൽ അതൊരു പങ്കച്ചമാണ് എനിക്ക് തോന്നുന്നു. നമുക്ക് ഒരു വീട് പണിയണമെന്നും നമുക്ക് ഓരോ കാര്യങ്ങൾ സാധിക്കണമെന്നും നമ്മൾ ആശിക്കുകയാണെങ്കിൽ ആ വീട് പണിയുന്ന സ്ഥലത്ത് ജപമാല ചൊല്ലി ഒരാരമണിക്കൂർ അമ്പത്തിനോട്ട് നടന്നാൽ എല്ലാ കാര്യങ്ങളും സാധിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ജീവിതാനുഭവങ്ങളെല്ലാം ജപമാലയിലൂടെ അനുഗ്രഹങ്ങളാക്കി മാറ്റിയ ജീവിത എന്താണെന്ന് അറിയോ? നമ്മളെ പോലുള്ള കുഞ്ഞു കുട്ടികളെയും അതേപോലെ തന്നെ കൊന്തശല്യം പ്രാർത്ഥിക്കണം. അതേസമയം നമ്മൾ വല്ല തെറ്റോ പാപമോ ചെയ്ത മാതാവിനും ഭയങ്കര വിഷമം. ഈ കൊന്താണ് സീക്രട്ട് എന്താണെന്നറിയോ? ഇറ്റ്സ് എ വെപ്പൺ, ഒരു ആയുധമാണ്. നമുക്ക് എന്ത് ബുദ്ധിമുട്ടോ സങ്കടോ വേദനയോ അപകടമോ എന്ത് പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടി വന്നാലും ഇല്ലെങ്കിൽ പഠിക്കണ കാര്യത്തിൽ തടസ്സം തോന്നുകയോ ചെയ്താൽ പെട്ടെന്ന് കൊന്ത കയ്യിലെടുക്കുകയോ ഇല്ലെങ്കിൽ കൊന്ത ചെല്ലുകയോ പെട്ടെന്ന് മാതാവിനെ വിളിക്കുകയോ ചെയ്താൽ പെട്ടെന്ന് ആ പ്രോബ്ലം സോൾവ്. കൊന്ത നമ്മുടെ കൂടെയുള്ളപ്പോൾ നമ്മൾ വലിയൊരു പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ സെക്യൂർ എന്ന പോലെ നമുക്ക് ഉറപ്പായിട്ടുണ്ടാവും. അപ്പൊ ഇത് കൊന്ത മാസമല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം COVID-19 എന്നൊരു വലിയൊരു മഹാമാരി നമ്മുടെ ഈ ലോകത്തെ തന്നെ നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം നമുക്ക് സ്കൂളിൽ പോകാനോ ഫ്രണ്ട്സിനെ കാണാനോ പള്ളിയിൽ പോകാനോ അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പറ്റണില്ല. നമ്മൾ കുഞ്ഞു കുട്ടികളല്ലേ? അപ്പൊ നമുക്ക് അറ്റ്ലീസ്റ്റ് 1 മിനിറ്റ് പ്രാർത്ഥിക്കാം, ഇല്ലെങ്കിൽ ഒരു കൊന്ത ചെല്ല, ഇല്ലെങ്കിൽ 3 നന്മ ചെല്ല. ഇതൊക്കെ ചെയ്താൽ മാത്രമേ മാതാവ് വേഗം നമ്മുടെ പ്രാർത്ഥന കേൾക്കൂ. അപ്പൊ മാതാവ് ഇത് ഈശോയോട് ചെന്ന് പറയും. അപ്പൊ ഈശോ ഈ മഹാമാരി വേഗം മാറ്റിയിട്ട് നമുക്ക് പഴയ പോലെ ആവാൻ പറ്റും. അപ്പൊ നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ അമ്മേ, ദൈവത്തിനോടൊപ്പം അങ്ങേക്ക് ഞങ്ങൾ വന്ദനം ചൊല്ലുന്നു. ദൈവകൃപയുടെ നിറവ് ഞങ്ങൾക്കും ലഭിക്കാനായി ജപമാല രാത്രി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ.
അമ്മയറിയാം എന്നീശോടൊപ്പം, യേശുവേയറിയാം എന്നമ്മയോടൊപ്പം. അമ്മേ എന്നെ നിൻ മകനോട് ചേർക്കണേ, എന്നും നിന്നോമ പ്രിയ പൈതലാക്കണേ. ഇനി എന്നും എന്നുള്ള പുതു സ്നേഹമാകണേ, ഇനി എന്നും എന്നുള്ള പുതു സ്നേഹമാകണേ. അമ്മേ മറിയേ എൻ കണ്ണിന്നൊളിയേ, എന്നുള്ള തണുവേ എൻ പുണ്യം നീയേ. അമ്മേ മറിയേ എൻ കണ്ണിന്നൊളിയേ, എന്നുള്ള തണുവേ എൻ പുണ്യം നീയേ. അമ്മയെ അറിയാം എന്നീശോടൊപ്പം, യേശുവെ അറിയാം എന്നമ്മയോടൊപ്പം. ക്രൂശിൻ കീഴേ ഞാൻ തളർന്നിരുന്നപ്പോൾ നെഞ്ചോട് ചേർ